ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു കണ്ണൂർ യാത്രയ്ക്ക് പോവാണ്. എന്താ, വണ്ടിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കോവിഡ് കാരണം നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ടീമിലെ ശശിക്ക് കണ്ണൂരായിരുന്നു പണി. അങ്ങനെ നാട്ടിൽ പോകുന്ന സമയത്ത് ആണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ശശിയുടെ പണി സാധനങ്ങളും മറ്റൊക്കെ അവിടെ പെട്ടു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര കൂടിയാണ് നമ്മളിന്ന് പോകുന്നത്. കോട്ടക്കൽ ടൗൺ ഉണർന്നു വരുന്നു. പ്രസിദ്ധമായ കോട്ടക്കൽ ആരീരിട്ടാർ നിലനിൽക്കുന്ന ഒരാണ്. കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് ജോലിക്കാരൊക്കെ റെഡിയാണ്. ഇത് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കോട്ടക്കൽ അറിയാതെ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ. ഇതാണ് കോട്ടക്കലെ സീനത്തിന്റെ എക്സ്റ്റൻസ്. സീനത്ത് സ്ഥലമാണ്. ആരും ഇവിടെ അറിയാത്തവരില്ല. മുസ്ലിം എന്നുള്ള മാത്രമല്ല, ഏത് വിഭാഗമാണെങ്കിലും വെഡിങ് പർപ്പസ് എന്ന് പറയുമ്പോൾ അടുത്തേക്ക് ആദ്യം വരെ സീനത്താണ്. ഇതാണ് ചങ്കുവെട്ടി. ഇവിടുന്ന് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാല് തൃശ്ശൂര്, റൈറ്റ് പോയി കഴിഞ്ഞാല് കോഴിക്കോട്. അപ്പൊ നമ്മള് കോട്ടക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് പോകുന്നുണ്ട്. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. അപ്പൊ നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ശശി, ശ്രീജിത്ത്, ഇത് സുബീഷ്, ഇത് ജാഫർ. ഞങ്ങൾ ഈ അഞ്ചു പേരും കട്ട ഫ്രണ്ട്സാണ് കേട്ടോ. ഞാൻ, ശശി, സുബിയൊക്കെ മുമ്പ് യാത്രകളോട് യാത്രകൾ നടത്തിയിരുന്ന ആളുകളാണ്. ഞാനും ശശി നാട്ടിൽ നിൽക്കൂലെന്ന് പണ്ടൊരു ചൊല്ലൊക്കെ ഉണ്ടായിരുന്നു. ശശിനെ കുറിച്ചിട്ട് ചെറിയൊരു ഇൻട്രോ ഒന്നും പോരാന്നാണ് ഇപ്പൊ സുബീഷ് ശ്രീജിത്തിന്റെ അഭിപ്രായം. എന്താ വെച്ചാല്, ഈ വാഹനത്തിലിരിക്കുന്ന എല്ലാവരും പല പല പ്രസ്ഥാനങ്ങളാണ്. അതൊരു പ്രസ്ഥാനമാണ്. നാട്ടിലെ ഏത് ഗാങ്ങിന്റെ കൂടി ശശി ഉണ്ടാവും, അതാണ് ശശി. സാധാരണ ഞങ്ങള് പറയാറില്ല, ചില സമയത്ത് ഞങ്ങള് ഈ ശശി എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഞങ്ങൾ അസീന്നൊക്കെ വിളിക്കലുണ്ട്. പിന്നെ കൂടുതൽ അടുപ്പം ഞങ്ങൾ പറഞ്ഞ കുഞ്ഞാട്ടാന്ന് വിളിച്ചാല് വലിയ താല്പര്യമാണ് കുഞ്ഞാട്ടം. പിന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞോൻ, കുഞ്ഞോൻ, കുഞ്ഞോനെ ഈ ശശിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. ശശി പുറം നാട്ടിലും ഭയങ്കര ഫേമസ് ആണ്. അതായത് പെരിന്തൽമണ്ണ, കട്ടുപ്പാറ, പിന്നെ പട്ടാമ്പി ഏരിയയിലൊക്കെ ശശിക്ക് ഒരുപാട് ഗാങ്ങുകളായിട്ട് ബന്ധമുണ്ട്. ശശി ഉണ്ടാ ഗാങ് അല്ല കേട്ടോ, ഉണ്ടാ ഗാങ് അല്ല, അതാരും തെറ്റിദ്ധരിക്കണ്ട. നമ്മളെ കൂട്ടത്തിൽ പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ അതൊന്നിപ്പോ ശശിയാണ്. ശശി പോയി ഖത്തർ പോയിട്ടുണ്ട്, പിന്നെ ദുബായ്, യുഎഇയിൽ മൊത്തം വന്ന് ഇറങ്ങി ഇൻഡോറ് നമ്മളെക്കാൾ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഈ ശശിന് നാട്ടിൽ നിന്ന് ആര് യാത്ര പോവാണെങ്കിലും ശശിനെ ഒന്ന് കൂട്ടാനും ഒരു ശ്രമിക്കും. ശശി പോരുന്നുണ്ടോന്ന് ചോദിച്ചിട്ടാണ് ആളുകൾ യാത്ര തീരുമാനിക്കുന്നത്. പ്ലാനിങ് അറിയോ കഴിഞ്ഞ എത്രയോ ദിവസങ്ങൾ അവനെന്ന് മാത്രമുള്ളു. ശശിത കാണണ്ടല്ലോ, അവനെ കാണിച്ചല്ലോ. മതി മതി. പിന്നെ ഗൾഫ് യു എയിൽ വന്നതിന് ശേഷം പിന്നെ ഇപ്പൊ അവിടെ അറിയുന്ന അൽ ശശി ശശിന്നിങ്ങനെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് വിളിക്കുമ്പോ ചെലപ്പോ ഈ തെറ്റിദ്ധാരണ വരും, ആ ശശി ഏറ്റാണ് ഈ ശശി. പക്ഷെ ഒരു കാര്യം പറയാം, ആ ശശി അല്ല ഈ ശശി. ഈ ശശി ഇത് വേറെ ലെവൽ ശശിയാണ്. രാമനാട്ടുകര നേരെ പോട്ടെ, കണ്ണൂര് പോട്ടെ, കണ്ണൂര്, ആയിക്കോട്ടെ. വയനാട്ടിലേക്ക് പോണോ? ആശയ ശശിക്കാര.
നമ്മള് കോഴിക്കോട് എത്താനായിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ കോഴിക്കോട് എത്താം, നേരെ പോയാല് കണ്ണൂർ. ശശിക്ക് റൂട്ട് മാറ്റണം തോന്നുന്നുണ്ടല്ലേ? ശശി ശശി ഇപ്പൊ രാമേശ്വരൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. രാമേശ്വരം ഞാൻ പോയിക്കണോ? അതാണ് പറഞ്ഞത്, ഞാൻ പോയിക്കണോ. അവിടുന്ന് ലങ്കയ്ക്ക് മാത്രം എത്തണം, അവിടുന്ന് ശ്രീലങ്കയ്ക്ക് കുറച്ചുള്ളൂ. അതാണ് ഇപ്പൊ ആ ഭാഗത്തേക്കുള്ള താല്പര്യം. ആ ഹെലിപ്പാഡ് തന്നെയാണത്, അല്ലേ? പിന്നെ വാട്ടർ ടാങ്ക് അല്ലേ പറ്റുള്ളൂ. അത് ഹെലിപ്പാഡ് തന്നെയാണ്. എന്താണ് മാഹിൽ? എന്താണ് എന്തോ മാഹിൽ ഇറങ്ങണം എന്നാ ശശി പറയണത്. എന്ത് മദ്യം സൗണ്ട് താഴെ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് വലിയൊരു ക്ഷേത്രക്കുളം കാണുന്നത്. അപ്പൊ അവിടെ നിർത്തിയിരിക്കുകയാണ്. ക്ഷേത്രക്കുളം ഭയങ്കര സംഭവമാണ്. ഇത് ഏകദേശം എത്ര ചുറ്റളവ് ഉണ്ടാവും? വലിയ കിലോമീറ്റർ ചുറ്റളവൊക്കെ കാണാൻ കാണുന്നുണ്ടല്ലേ. എന്താണ് ഇതിന്റെ പേര്? ശ്രീ പിഷാരിക്കാവിലമ്മ അല്ലേ. ഇതിലൊരു പ്രതിമയൊക്കെ കാണാനുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം പ്രതിമ എങ്ങനെ ഉണ്ട്. ഇത് വലിയൊരു കുളമാണ് കേട്ടോ. ഒരുപാട് ചുറ്റളവിലുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവ് എന്നൊക്കെ പറയാം. അത്രയും വലുപ്പമുള്ള ഒരു കുളമായിട്ടൊക്കെ തോന്നുന്നത്. ഇവിടെ ഒരു ലേക്ക് വ്യൂ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ഇത് ഈ വടകരക്കടുത്തുള്ള ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് മൂരാട് എന്നാണ് ഇവിടുത്തെ സ്ഥലപ്പേര് പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. വടകരക്കടുത്താണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്റർ വടകരക്ക് കണ്ണൂർ റൂട്ടിൽ പോകാനുണ്ട്. സർഗാലയ വില്ലേജ് ആ പോയൊക്കെ നമുക്ക് 3 ദിവസമായിട്ടുള്ളൂ തുറന്നിട്ടെന്ന് പറയുന്നത്. ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത്ര. എന്തായാലും നമുക്കൊന്ന് പോയോക്കാലോ. ഈ വഴിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇതാണ് സംഭവം തോന്നുന്നത് കേട്ടോ. സംഗതി സംഭവം. ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് കൈകൊണ്ടുള്ള കലാവരുതിന്റെ ഒരു മായാലോകം തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ. ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മുടെ അടുത്ത വീഡിയോ. അപ്പൊ എല്ലാരും വീഡിയോ കാണണം. ചെറിയ ചെറിയ വീടുകളല്ലേ. ഇന്ത്യക്കാരാണോ? ഇന്ത്യക്കാരാണ് തോന്നുന്നുണ്ടല്ലേ. കോഴിക്കോട് ശബരിമല ന്യൂ ബസ് സ്റ്റാൻഡ് നമ്മള് കതിരൂർക്ക് പോവാണല്ലേ. നേരെ പോണ്ട് ഇങ്ങനെ വിട്ടോ എങ്ങട്ട് എവിടെ പോയാലും ലൊക്കേഷൻ എടുത്തിട്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യാം. അത്ര കതിരൂര് ചെന്ന ആൾക്കാരില്ല. പിന്നെ പിന്നെ അവിടെ സോഡ മുക്കാറ സോഡ സോഡ അവിടെ സോഡ അടിക്കുന്ന കേന്ദ്രം ഓക്കെ. ഇപ്പൊ തലശ്ശേരി മേൽപ്പാലത്തിലൂടെ നമ്മൾ പോണേ അല്ലേ.
കൂത്തുപറമ്പ് ഈ റൂട്ടിൽ തന്നെയാണ് സംഭവം. കൂത്തുപറമ്പ് കൊളശ്ശേരി. അപ്പൊ നമ്മൾ കതിരൂർ എത്താനായി അല്ലേ? കതിരൂർ അല്ലേ? കൂത്തുപറമ്പ് കായലോട്, കൂത്തുപറമ്പ് നേരെ അല്ലേ? കൂത്തുപറമ്പ് റോഡാണ്, ഇതാണ് കതിരൂർ കേട്ടോ. ഇതാണ് കതിരൂർ. ഈ വരുന്ന ആള് പോലെ സോടമുക്കിലോട്ടാണ് പോകുന്നത്. അവിടെ ചോപ്പ് ഇത് വെച്ചില്ല, അതിന്റെ ഒരു ചെറിയ ഷോട്ട് പോലത്തെ ഒരു റോഡൊക്കെ കേട്ടോ. ഒരു ചെറിയൊരു ഇതിലെങ്ങനെ അല്ല, ഇതേപോലെ ഇതാണ് സോടമുക്ക് റോഡ് തോന്നുന്നുണ്ട്. രാത്രി വന്നതാണ്, നല്ല രസം. എന്തായാലും ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട് പോയിട്ട് പണി സാധനം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്നലെ അവിടെ പോയിട്ട് ഒരു സീൽ വെച്ചിട്ട് പോരാ. ഞങ്ങളോട് എവിടെ പോയി കഴിഞ്ഞാലും പിന്നെ സാധനം കിട്ടി സംഭവം അറിയോ? അതിൽ ഫുള്ളായിട്ട് സാധനല്ല, അതില് പകുതി സാധനങ്ങള് പഴയ ഇവിടെ ടൈൽസിന്റെ പണി എടുത്തില്ലേ, അതുകൊണ്ട് എന്തായാലും കുറച്ചില്ലേ പകുതി സാധനങ്ങളെ. മെഷീൻ കിട്ടിയോ? മോട്ടറുകൾ കിട്ടിയോ? കട്ടറുകൾ കിട്ടിയില്ല? എണ്ണ പൈസക്ക് ഉള്ളത് കിട്ടിയോ? ഇനി വർക്ക് ചെയ്യോ? ഇപ്പൊ കേടുന്നുണ്ടാവോ? അഞ്ചെട്ട് മാസമായിട്ട് വെറുതെ ഇരിക്കണ കാരണം ഒരു കട്ടറും ഒരു ഗ്രൈൻഡറും കിട്ടിയില്ലേ. എന്തായാലും സുബിയെ, ശശിയുടെ പകുതി സാധനങ്ങളൊക്കെ പണി സാധനങ്ങളൊക്കെ കിട്ടി, പകുതി സാധനങ്ങൾ പോയി. എന്തായാലും കിട്ടിയല്ലേ അവൻ. ഇപ്പൊ എന്തായാലും നമുക്കേ നല്ലൊരു തലശ്ശേരി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ മുഖ്യമന്ത്രിയുടെ വീട് ഇവിടെ അടുത്തല്ലേ, നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് പോവാ അല്ലേ. ഓക്കെ, ആയിക്കോട്ടെ. എരഞ്ഞോളി മൂസ, പിണറായി പോലീസ് സ്റ്റേഷൻ, എരഞ്ഞോളി മൂസ. ഈ കാണുന്നതല്ലേ ആട് കയറ്റി മുഖ്യമന്ത്രിന്റെ വീട് കാണാൻ പോവാണ്. ഒരു താല്പര്യം ഇതാണ് വീട്, മുഖ്യമന്ത്രിന്റെ വീട്. മുഖ്യമന്ത്രിന്റെ വീട്ടില് പോലീസ് സെക്യൂരിറ്റി ഉണ്ട്, അപ്പൊ അവിടെ നിർത്താനോ അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അവർ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ ഭാഗം ഇടാൻ കഴിയാതിരുന്നത്. പിണറായി കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? അത് പിണറായിയിലെ കൺവെൻഷൻ സെന്റർ. സ്ഥലത്തെ കുറിച്ച് ശ്രീ പിണറായി ജയൻ കേരള മുഖ്യമന്ത്രിയുടെ മണ്ഡല ഓഫീസ് ഇവിടെയാണല്ലോ. പിണറായി ടൗൺ അല്ലേ? ഓക്കെ, ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും, കുഴപ്പമില്ല. ഒരു കൊപ്പം മങ്ങാടിനേക്കാളും കുറച്ചുകൂടി നന്ദി പിണറായി ഗ്രാമപഞ്ചായത്ത്. താങ്ക്സ്. ആകെ കാടാ കാണുള്ളത്. നീന്തി പോയിട്ടെ കേരള മുഖ്യമന്ത്രിയുടെ വീടൊക്കെ കണ്ടിട്ട് തലശ്ശേരിയിലെത്തി, തലശ്ശേരിന്ന് ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി തന്നെ കഴിക്കണം എന്നുള്ള വാശിയിൽ കട്ട വെയിറ്റിങ്ങിൽ ഫുഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതാ വെള്ളം വന്നു, ഗ്ലാസ്സും വന്നു, പ്ലേറ്റും വന്നു. ഇതാ പ്ലേറ്റ് അങ്ങനെ ഫുഡും വന്നു, ബിരിയാണി വന്നിട്ടുണ്ട്. വിഷന്ന് പ്രാന്തായിട്ടാ നിക്കണല്ലേ. നമ്മള പണ്ട് കല്യാണത്തിന് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ കുറച്ച് മുകളിലായിട്ട് ഒരു സീ വ്യൂ പാർക്ക് കണ്ടു. അപ്പൊ അതിലൊന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു.
കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പൊക്കെ ഉള്ള ചെറിയൊരു പാർക്ക് മോഡലുള്ളൊരു ഇതാണ് കടലിനോട് ചാരിയിട്ട്. എന്താ പക്ഷേ ഇത് കായലാ കടല ഇവിടെ പക്ഷെ കടലിൻ്റെ അടുത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അല്ലേ. കടലിന്റെ ചെറിയൊരു വ്യൂ ഒക്കെ കണ്ടു. ഇനി നമ്മള് നാട്ടിലേക്ക് നല്ല തിരിക്കാനുള്ള പരിപാടിയൊക്കെ അല്ലേ. കോഴിക്കോട് വഴി പോണം. കോഴിക്കോട് വഴി പോകുമ്പോ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെയാണ് പോവാം. വീട്ടുവിശ ചേച്ചിന്റെ വീട് കാണണമെന്നുള്ള വാശിയിൽ തന്നെയാണ് പോണ വഴിക്ക് പോവാണ്. പോണ വഴിക്ക് പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു ഓപ്ഷനാണ് ഇതാണോ. എന്തായാലും വീടുണ്ടല്ലേ. ഇനി ആളവിടെ ഉണ്ടോന്നാവോ. നമ്മള് പി ടി ഉഷ ചേച്ചിന്റെ വീട് കണ്ടു. പക്ഷെ ആളവിടെ ഇല്ലാന്ന് തോന്നുന്നു. പുറത്തു പോയത് തോന്നുന്നുണ്ട്. അത് ഇനി കോവിഡിന്റെ പ്രശ്നം കാരണം പുറത്തിറങ്ങുകയാണോന്ന് അറിയില്ല. ഒരു ഐഡിയും കിട്ടിയില്ല. അപ്പൊ പിന്നെ നമ്മൾ തിരിച്ചു പോകും. മിക്കവാറും നമ്മൾ ഇന്നത്തെ വെറുപ്പിക്കൽ നിർത്താൻ പോവാണ്. വീട്ടിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കാണ്. ഏകദേശം കോഴിക്കോട് എത്താനായിട്ടുണ്ട്. ലാശേ നമ്മൾ നിർത്തല്ലേ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ ബൈ. ജാഫർ ബൈ. ഓക്കെ.